നമസ്കാരം, ഞാൻ മൃണാൾ. റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ചളി, അതവർക്ക് വൃത്തിയാക്കാൻ നേരം കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു ലക്ഷണക്കേടല്ലേ? എനിവേ, റെസ്റ്റോറൻറ്റ് വളരെ പേര് കേട്ടതാണ്, അറേബ്യൻ റെസ്റ്റോറൻറ്റ്. തുടങ്ങല്ലേ, നല്ല ചൂടുണ്ട്. ചൂട് കുബൂസും തണുത്ത കുബൂസും. ഇത്തിരി കൂടുതലാണുള്ളത് മാത്രമല്ല സൂപ്പർ. അവർ എഴുന്നേറ്റ് പോയി, ഭക്ഷണം മുഴുവൻ അവർ റിട്ടേൺ എടുത്തു, ബേസിലേക്ക് പോയിട്ടുണ്ടോ? ഇവിടുത്തെ ഒരു സ്റ്റാഫും അവരോട് ചോദിച്ചില്ല എന്താ ഇത്രയും ഭക്ഷണം ബാക്കിയാക്കിയെന്ന്. അയ്യോ, അത് ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചീപ്പും അല്ല. എന്തായിരിക്കും ഇവിടെ നല്ല ഭക്ഷണം എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. നമ്മളിപ്പോൾ കഴിച്ചതും കുമൂസും കുബൂസും മാത്രമാണ്, നല്ലതാണ്. അതുപോലെ വേറൊരു വിചിത്ര കാര്യമുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് മൂന്ന് ഗ്ലാസ്സിനും വേറെ വേറെ ഹൈറ്റാണ്. ഈ പായൽ എഫക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുപ്പിയുടെ മുകളിലുള്ള അതുപോലെ ടേബിളും, ടേബിൾ ഈസ് റിയലി ഗുഡ്. എല്ലാ ടേബിളും ഒരേപോലെയല്ല, ആ ടേബിൾ ഈസ് ഡിഫറെൻ്റ്. സൂപ്പർ തിൻ ക്രസ്റ്റ്. ഇതിൻ്റെ പോളില് ഒരു യൂറോപ്യൻ സ്റ്റൈൽ മട്ടൺ ഗ്രേവി. അവിടെ ഒരു വേറെ ആളെ ഇരുത്തി കേട്ടോ. അതെന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഈ സാധനം കഴിക്കാൻ പോവാണ. അതേ തിൻ ക്രസ്റ്റ്, പക്ഷെ മോളില് മുഴുവൻ ചീസ്, മോസറല്ല എന്ന് തോന്നുന്നു. ചിക്കൻ വിങ്സ് ഒടുക്കത്തെ ചൂടായിരുന്നു. ഓ ഇല്ല 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 ഇല്ല, എനിക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ആപ്പിളി ഇത് കഴിക്കാം. ഇത് കുറച്ച് കുമൂസിൽ മുക്കി കഴിച്ചാൽ എങ്ങനെ ഉണ്ടോ? ആഹാ, ഒരു മുങ്ങടോ. നമ്മൾ സമയം പാഴാക്കിയെന്ന് പറയുന്നല്ലോ. ഇതിൻ്റെ പുറത്ത് സോസ് കിടില്ല. ചിക്കൻ വേണ്ടത്ര വെന്തിട്ടില്ല. ഇത്രയും ആളില്ലേ, തിരക്കല്ലേ. ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടേ അവർ പെട്ടെന്ന് പെട്ടെന്ന് മെനക്കെടുന്നതായിരിക്കും. കോട്ടെ, സാറിയില്ല. കംപ്ലീറ്റ് ലാമ്പാ. കുറച്ച് ഇതിലോട്ട് വീണോട്ടെ. ശവമ്മ
സംഭവം ഉഷാറാണ്, പക്ഷെ ആ ലാമ്പ് ഭയങ്കര ജോലിയാണ്. രണ്ട് മൂന്ന് ഫ്രഞ്ച് ഫ്രൈസ്, കുറച്ച് സാലഡ്, അതിൻ്റെ കൂടെ നമ്മുടെ മട്ടനും. ഒരു ദിവസത്തെ മട്ടൻ ഒളിച്ചിരിക്കല്ലേ, വരൂ. എത്ര പേരെ ഇവിടെ വെയിറ്റ് ചെയ്തെന്നറിയോ? പുതിയ സെറ്റ് ആൾക്കാർ പുറത്തുമുണ്ട് അകത്തുമുണ്ട്, എല്ലാ ടേബിളും ഫുള്ളാണ്. ആ ലാംബ് ഷവർമ മര്യാദ കുക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുത്തു. ചിക്കൻ വിങ്സ് എല്ലാവരും ഓരോന്നും എടുത്തു, പക്ഷേ അത് അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. ഇവരും ജസ്റ്റ് ചീസിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. മറ്റേ ആദ്യം കൊണ്ടുവന്നത് ടേബിളിൽ കാണാനേ ഇല്ല. ഹുമൂസും പൊളിയാണ്. സ്റ്റാർ എന്ന് പറയുന്നത് ഈ കുബൂസ് വെറുതെ ഈ കുബൂസിൽ ഇങ്ങനെ മുക്കുക, ഇങ്ങനെ കഴിക്കുക. അയ്യോ പൊട്ടി പോയി. ചീസ് കണ്ട മോനെ കയറി ജി. നെയ് കനച്ച ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ടേസ്റ്റ് കിക്കിൻ ചെയ്യുന്നതിന് മുമ്പ് വരെ എല്ലാം ഓക്കെ. നെയ് ഓവർലോഡഡ്, പക്ഷെ ഇവനങ്ങനല്ല, ഒരാള് മുടുക്കണം. അയ്യോ എൻ്റെ നട്ട്സൊക്കെ ഇവിടെ വീണു. ആ ഇപ്പം കംപ്ലീറ്റ് പൊട്ടിപ്പോയി. ഇതും കംപ്ലീറ്റ് പൊട്ടിപ്പോയി. നട്ട്സ് ഉണ്ടല്ലോ സൂപ്പർ. ഇത് ഭയങ്കര ഹെവി ആയതുകൊണ്ട് കഴിക്കാൻ ആളില്ല, ഇത് നെയ് കനച്ചത് കൊണ്ട് കഴിക്കാൻ ആളില്ല. അവിടുന്ന് അവനൊരു ചോക്ലേറ്റ് ഗനാഷ് കേക്ക് എടുത്തിട്ട് അകത്തേക്ക് മൈക്രോവേവ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവൻ എപ്പോൾ വരും എന്നറിയില്ല. തമ്പി ഒരു നിമിഷം, ഇത് അങ്ങേ ഇരുന്ന് കേക്കാണ് അവ സത്യസന്ധനാട്ടോ. ഇത് ഹീറ്റ് ആയിട്ടില്ല. ഇത് ഈ സൈഡിൽ ഹീറ്റ് ആയിട്ടുണ്ട്, ഈ സൈഡിൽ തണുത്തിരിക്കുക. ഇവിടെ ഒരു 70% കസ്റ്റമേഴ്സ് പെൺകുട്ടികളാണ്. കസ്റ്റമേഴ്സിൻ്റെ ആവറേജ് ഏജ് 30-ൻ്റെ താഴെയാണ്. സോ പിള്ളേരെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ് സംഭവം. അതൊരു നല്ല സക്സസ്ഫുള്ളാണ്. ചീസ്, നല്ല പ്രസൻറ്റേഷൻ, ഒരു ഭയങ്കര ബിസിനസ് പോയിന്റാണ്. അതായത് നല്ല ഭയങ്കര നല്ല ഫുഡ് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇവിടെ ബില്ലിൻ്റെ കൂടെ തന്നത് എന്തോ പോളോ. നമ്മൾ അത്രയും ഗണേഷ് കേക്ക് ബാക്കി വെച്ചിട്ട് ഒരു ചോദ്യം പോലും അവർ ചോദിക്കുന്നില്ല. സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ കാശ് ഞങ്ങൾക്ക് തരൂ, ഞങ്ങളത് വാങ്ങിച്ചോളാം.